സഖാബ് കെ വിദ്യയുടെ പിന്നാലെ സഖാബ് നിഖിൽ തോമസും പോലീസിൻ്റെ പിടിയിലായി. വ്യാജരേഖ നിർമ്മാണമാണ് രണ്ടുപേർക്കും മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. വിദ്യാസഖാബിനെ അറസ്റ്റ് ചെയ്ത് മേപ്പയ്യൂരിലുള്ള ഒരു വിദ്യാർത്ഥി സഖാബിൻ്റെ വീട്ടിൽ നിന്നാണ്. നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്തത് ഒരു KSRTC ലോ ഫ്ലോർ ബസ്സിൽ നിന്നുമാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിലുള്ള വ്യാജരേഖകൾ നിർമ്മിച്ചു എന്നാണ് ആരോപണം. വിദ്യാസഖാബ് ഒരു ഉദ്യോഗം കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ലെറ്റർ ഹെഡും സീലും പ്രിൻസിപ്പളിൻ്റെ ഒപ്പുമൊക്കെ വ്യാജമായി നിർമ്മിച്ച് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് കാസർഗോട്ടുള്ള കരിന്തളം കോളേജിൽ ജോലി നേടി. പിന്നീട് അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലും ജോലിക്ക് ശ്രമിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിന് സംശയം തോന്നി, പോലീസിൽ അറിയിച്ചു എന്നായിരുന്നു ആദ്യം കേട്ടത്. വിദ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവരങ്ങനെ യാതൊരു വ്യാജരേഖയും ഉണ്ടാക്കിയിട്ടില്ല. മഹാരാജാസിൽ കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു എന്ന് കടലാസിൽ എഴുതി കൊടുത്തത് ശരിയാണ്. വ്യാജരേഖ എന്ന് പറയുന്ന ഒരു രേഖ പുള്ളിക്കാരി കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയാനും വയ്യ. ഈ വ്യാജരേഖ എന്ന് പറയുന്ന രേഖ സത്യത്തിൽ അട്ടപ്പാടിയിലെ പ്രിൻസിപ്പൾ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാനും അതുവഴിക്ക് ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്താനും. സഖാവ് ആർഷോ പറഞ്ഞു ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ്. അദ്ദേഹം പരീക്ഷയ്ക്ക് പേര് കൊടുത്തിട്ടുമില്ല, അദ്ദേഹം പരീക്ഷ എഴുതിയിട്ടുമില്ല. എന്നാലും പരീക്ഷ എഴുതാത്ത അദ്ദേഹത്തെ വിജയായി പ്രഖ്യാപിച്ചത് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളും അവിടുത്തെ കോർഡിനേറ്ററും പിന്നെ KSU-ക്കാരും പിന്നെ മാധ്യമപ്രവർത്തകരും ചേർത്ത് കെട്ടിച്ചമച്ച ഒരു വ്യാജ ആരോപണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ആർഷോ എന്ന് പറഞ്ഞ ധീര വിപ്ലവകാരിയെയും അദ്ദേഹം പ്രതികരിക്കുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാവിപ്ലവ പ്രസ്ഥാനത്തെയും അപകീർത്തിപ്പെടുത്താൻ, ഈ സംഘടനയുടെയും ഈ നേതാവിൻ്റെയും സൽപ്പേരിന് കളങ്കം ചാർത്താൻ, ഇതേ വാദം തന്നെയാണ് വിദ്യ ഉന്നയിക്കുന്നത്. വിദ്യയെ കുടിക്കിയത് നമ്മുടെ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൾ, അവിടുത്തെ കുബുദ്ധികളായിട്ടുള്ള ചില അധ്യാപകരും ചേർന്ന്. അവരിങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുമില്ല, പിന്നെ അത് ജോലിക്ക് വേണ്ടി ഹാജരാക്കിയിട്ടുമില്ല. എന്തിനായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പളിന് മാത്രമേ അറിയാവൂ. പ്രിൻസിപ്പളിൻ്റെ ദിവ്യദൃഷ്ടിയുണ്ട്. ഈ പണ്ട് ഹിന്ദു പുരാണത്തിലുള്ള വിശ്വാമിത്രൻ, വസിഷ്ഠൻ, കണ്വൻ മുതലായ മഹർഷിമാർക്ക് ദിവ്യദൃഷ്ടിയുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കും. അതുപോലെ ഈ അട്ടപ്പാടിയിലെ പ്രിൻസിപ്പളിനും ജ്ഞാനദൃഷ്ടിയുണ്ട്. അവർ വിദ്യ ഇതാ ഇൻ്റർവ്യൂവിന് വരുന്നു എന്ന് മനസ്സിലാക്കി മധുര മനോഹരമായ ഒരു വ്യാജരേഖ ഉണ്ടാക്കി വെച്ചു. വിദ്യ വന്നപ്പോൾ ഇതാ വ്യാജരേഖ എന്ന് പറഞ്ഞ് പോലീസിൽ അറിയിച്ചു. പോലീസുകാർ നിഷ്കളങ്കരായതുകൊണ്ട് അതിൻ്റെ പുറത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. അതുമാത്രമല്ല CCTV ദൃശ്യങ്ങളും സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ മൊത്തം പറഞ്ഞാൽ വിദ്യയ്ക്കും SFI-ക്കും എതിരായ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുമെതിരായ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് വിദ്യ പറയുന്നത്. അത് ശരിയാവാനേ തരവുള്ളൂ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ, മാധ്യമപ്രവർത്തകർ വിദ്യയുടെ അറസ്റ്റ് വല്ലാതെ ആഘോഷിച്ചു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ന്യായീകരണ തൊഴിലാളികളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. KJ-ജേക്കബിനെ പോലെ, അല്ലെ അശോക് ജെരുവിനെ പോലെയുള്ള ആളുകൾക്ക് വലിയ ധാർമ്മിക റോഷമുണ്ടായി. ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ ഒരു വ്യാജരേഖ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെ അത് ഇത്ര വലിയ കുറ്റമാണ്. ഈ രാജ്യത്ത് കള്ളനോട്ടടിക്കുന്ന ആളുകളില്ലേ, ബാഗ് കവർച്ച ചെയ്യുന്ന ആളുകളില്ലേ, കൊലപാതകം നടത്തുന്നവരില്ലേ, സ്ത്രീ പീഡനം നടത്തുന്നവരില്ലേ, ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാനിൽ വിൽക്കുന്ന ആളുകളില്ലേ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണാത്ത ഒരു ധാർമ്മിക രോഷം, ഉപജീവനത്തിന് വേണ്ടി ഒരു ചെറിയ വ്യാജരേഖ ഉണ്ടാക്കിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കെതിരായിട്ട് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിലൊരു വലിയ ശരിയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്ന ഏത് കുറ്റവും പിണറായി പീനൽ കോഡ് പ്രകാരം കുറ്റകരമോ ശിക്ഷാർഹമോ അല്ല. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അവർ ചെയ്ത് ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷേ PPC അനുസരിച്ച് അതൊരു പുണ്യകർമ്മമാണ്. മാത്രമല്ല വിദ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഈ മാധ്യമപ്രവർത്തകരിങ്ങനെ നിരന്തരമായി ബഹളമുണ്ടാക്കി അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. പോലീസ് ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യില്ല. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമാവട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് പോലീസ് എംഎൽഎമാർ പറഞ്ഞത്. പക്ഷേ ഈ മാധ്യമങ്ങളിങ്ങനെ തലങ്ങും വിലങ്ങും, വിദ്യയെ പോലീസ് ഒളിപ്പിച്ചു, വിദ്യ സഖാവിൻ്റെ വീട്ടിലുണ്ട്, വിദ്യ കാലടി സർവകലാശാലയിലെ ഹോസ്റ്റലിലുണ്ട് എന്നൊക്കെ നിരന്തരമായി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലാണെങ്കിൽ കണ്ണീരിൽ കുതിർന്ന ഒരു ജാമ്യ ഹർജിയാണ് അവതരിപ്പിച്ചത്. വിദ്യ സൽസ്വഭാവിയും സുന്ദരിയും സുശീലയും സർവ്വഗുണസമ്പന്നയുമായ ഒരു പെൺകുട്ടിയാണെന്നും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ
കഥാമത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്. അവിവാഹിതയാണെന്നും ഇപ്പോൾ ഒരു കേസിൽ കുടുങ്ങി പോലീസ് കസ്റ്റഡിയിലായ ആ കുട്ടിയുടെ വിവാഹത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്, കല്യാണം കഴിക്കാനുള്ള സാധ്യത പോലും മങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ടും ജഡ്ജിയുടെ കരളലിക്കില്ല. നമ്മുടെ ജഡ്ജിമാരങ്ങനെയാണ്, സഖാക്കളുടെ ജാമ്യാപേക്ഷ വന്നാൽ കരളലിയില്ല. നേരെ മറിച്ച് കെ സുധാകരൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ആദ്യം പറഞ്ഞു, അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു. അതുപോലെ അൻസിൽ എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ കെ എസ് യുകാരൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പോഴും ഇയാൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. കോൺഗ്രസ്സുകാർക്ക് കെ എസ് യുകാർക്കൊക്കെ മുൻകൂർ ജാമ്യം കൊടുക്കുന്ന കോടതി സഖാക്കളുടെ അപേക്ഷ വരുമ്പോൾ ജാമ്യമില്ല, നോക്കട്ടെ പിന്നെ വാ എന്നൊക്കെ പറഞ്ഞ് അയക്കുകയാണ്. അതാണ് പറഞ്ഞത് കോടതി നന്നാവില്ലെന്ന്. ഏതായാലും വിദ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടുന്നതിന് മുമ്പ് വരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യായീകരണ തൊഴിലാളികൾ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യത്തിലാണ്, ഒന്ന്, ആ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടി കല്ലെറിയുന്നു. രണ്ട്, ഈ വാർത്തയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ഈ പിഞ്ചു പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നു, അവരുടെ സംഘടനയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് രണ്ട് ചാർജുകൾ. നിഖിലിനെ സംബന്ധിച്ചോളം പറഞ്ഞ് ഇങ്ങനെയുള്ള യാതൊരു ആനുകൂല്യം കിട്ടിയില്ല. ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് പുരുഷന്മാർക്ക് ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ജീവിക്കാൻ നിവൃത്തിയില്ല. സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന പുരുഷന്മാർക്ക് കിട്ടില്ല. സത്യം പറഞ്ഞാൽ നിഖിൽ തോമസ് ഒരു ചെറുപ്പക്കാരനല്ലേ? അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നിട്ടില്ല, അദ്ദേഹത്തിന് ജോലിയുമില്ല. 200,000 rupees ഒരു SFI-ക്കാരന് കൊടുത്തിട്ടാണ് ഈ മഹത്തായ BCOM ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ. നിഖിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് എന്നാണ് അത്ര ഈ ഇത് നിർമ്മിച്ചു കൊടുത്ത സഖാവ് പറഞ്ഞു. സ്വാഭാവികമാണല്ലോ, കലിംഗയിൽ പോയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, പാസ്സാകുകയും ചെയ്തിട്ടില്ല. അതാ നിഖിൽ തോമസ് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇത് ഒറിജിനലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉടനെ തന്നെ MSM കോളേജിൽ കൊണ്ട് കൊടുത്തു. MSM കോളേജിലെ മാനേജർക്കാവട്ടെ പ്രിൻസിപ്പളിനാവട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനാവട്ടെ യാതൊരു സംശയമൊന്നും ഇല്ല. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണല്ലോ. 3 കൊല്ലം കായംകുളത്ത് പഠിച്ച ആൾ 4-ാമത്തെ കൊല്ലം കലിംഗയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അത് ഒറിജിനലാണ് എന്ന് അവരും വിചാരിച്ചു, നിഖിലും വിചാരിച്ചു, സഖാവ് ബാബുജാനും വിചാരിച്ചു, പോട്ടെ മന്ത്രി സജി ചെറിയാനും വിചാരിച്ചു. ഇവരെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു. അവരാരും ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് കുറ്റകൃത്യമാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് അറിഞ്ഞെങ്കിൽ ഇത് വെച്ച് അഡ്മിഷൻ ചോദിക്കുകയില്ല, അവിടെ ചേരുകയുമില്ല, പഠിക്കുകയുമില്ല. വിദ്യാർത്ഥി പ്രവർത്തനം തന്നെ നിർത്തിപ്പോയല്ലേ. സത്യത്തിൽ ഇങ്ങനെ ഒരു പറ്റിപ്പ് ഈ പാവത്തിനെ ചെയ്യിച്ച ആ മുൻ SFI-ക്കാരൻ, അവൻ ആര് തന്നെയും ഗുണം പിടിക്കില്ല എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ധീര സഖാവിൻ്റെ സൽപ്പേരിന് കളങ്കം സംഭവിച്ചു. അദ്ദേഹം പ്രതികരിച്ചിരുന്ന SFI-യുടെ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് ചീത്തപ്പേരായി, സംസ്ഥാന കമ്മിറ്റിക്ക് ചീത്തപ്പേരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പണ്ടേ ഉള്ള ചീത്തപ്പേര് അല്പം കൂടി മോശമായി. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ ഇത്ര വലിയൊരു ചതി ചെയ്തത് ഏത് നിലക്ക് തെറ്റാണ്. അപ്പോൾ സാംസ്കാരിക നായകന്മാർ അശോകൻ ചെരുവിലിനെ പോലുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ അടുത്ത അവസരം വന്നിരിക്കുകയാണ്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അവഹേളിച്ച മാധ്യമപ്രവർത്തകർക്കും അതുപോലെ മറ്റ് പ്രമുഖ വ്യക്തികൾക്ക് പ്രതിപക്ഷ നേതാവിനുമെതിരെ കേസെടുക്കും. ഇയാളെ പീഡിപ്പിച്ചതിന് മാനസിക പീഡനത്തിന് വിധേയരാക്കിയ എല്ലാ മാപ്പറകളെയും നാട് കടത്തും. ഈ നാട്ടിൽ ദേശാഭിമാനിയും കൈരളി ചാനലും ഒഴിച്ച് ബാക്കി എല്ലാ സംവിധാനങ്ങളും നിർത്തണം, എല്ലാത്തിനും നിരോധനം ഏർപ്പെടുത്തും. പിന്നെ പിണറായി വിജയൻ്റെ സ്തുതിഗീതങ്ങൾ മാത്രമേ മാധ്യമങ്ങൾ ആലപിക്കാൻ പാടുള്ളൂ. അങ്ങനെ മാധ്യമ ഭീകരതയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണം. നിഖിലിനെ പോലെ, ആർഷോയെ പോലെ, അതുമല്ലെങ്കിൽ വിദ്യയെപ്പോലെയുള്ള സാധുക്കളായ യുവതി യുവാക്കളെ ഈ മാധ്യമ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ, മാധ്യമങ്ങളുടെ ഈ അതിക്രമങ്ങളിൽ നിന്ന്, അത്യാചാരങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു പുതിയ മാധ്യമ സംസ്കാരം ഉരുത്തിരിഞ്ഞു വരണം. അതിനുവേണ്ടിയിട്ട് മിക്കവാറും അടുത്ത ആഴ്ച തന്നെ SFI-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പിക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രസ് ക്ലബിലേക്ക് മാർച്ച്, അതുമല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമരപരിപാടികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളതിനു വേണ്ടി കാത്തിരിക്കുന്നു. ലാൽസലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.